രചന ഭാഗ്യലക്ഷ്മി കെസി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. നീ എന്റെ മകൾ കൂടെ ടോയ്ലറ്റ് കഴിച്ചോ? അയാളുടെ അലർച്ച കേട്ട് പ്രസീത ഞെട്ടി. അവൾ ഭയന്ന് പിറകോട്ട് മാറി. അതിനെന്താ, അതൊക്കെ അവളും ചെയ്തു പഠിക്കണ്ടേ? അവൾക്ക് വയസ്സ് 18 കഴിഞ്ഞു. അതുകൊണ്ട് അവൾ ഇന്നും നമ്മുടെ കൂടെ ആയിരിക്കുമോ? നമ്മളില്ലാത്ത കാലത്തും തനിച്ചും ഭർത്തൃഗൃഹത്തിലൊക്കെ കഴിയുമ്പോൾ ഇതെല്ലാം വേണ്ടിവരില്ലേ? അവൾ പതുക്കെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അയാൾ തീക്ഷ്ണമായൊരു നോട്ടം നോക്കി, പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞടന്നു. അവൾ ഓർത്തു, വിവാഹം കഴിഞ്ഞ് താൻ ഭർത്തൃഗൃഹത്തിൽ വന്ന നാളുകൾ, എന്തൊക്കെ ജോലികൾ ചെയ്തു. ഒരിക്കലും ഒരു കൈ സഹായം ആരും തന്നില്ല. നിനക്കിവിടെ അതിനുമാത്രം എന്താ മലമറിക്കുന്ന പണി എന്ന ചോദ്യം മാത്രം അന്തരീക്ഷത്തിൽ മുഴങ്ങി. 2 വർഷത്തിന് ശേഷം മകൻ ജനിച്ചു. അവനുണ്ടായി 2 വർഷം കഴിഞ്ഞാണ് മകൾ ജനിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന പെരുമാറ്റത്തിന് ഒരൽപ്പം അയവ് വന്നത് അവൾ വന്നതിന് ശേഷമായിരുന്നു. അവൾ ചിരിച്ചു തുടങ്ങിയപ്പോൾ, കമിഴ്ന്ന് വീണപ്പോൾ, മുട്ടുകുത്തി തുടങ്ങിയപ്പോൾ, പിച്ച വെച്ച് തുടങ്ങിയപ്പോൾ, അച്ഛാ എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അയാൾ വേറൊരു മനുഷ്യനാവാൻ തുടങ്ങി. ജോലി കഴിഞ്ഞു വന്നാൽ മകളായി അയാളുടെ ലോകം. തന്നോട് കാണിച്ചിരുന്ന ദേഷ്യം, ധാർഷ്ട്യം, വെറുപ്പ്, കയർത്ത് സംസാരിക്കൽ തുടങ്ങിയ ഓരോ സ്വഭാവത്തിനും മാറ്റം വരുന്ന അത്ഭുതത്തോടെ അറിഞ്ഞു. മകൾ സ്കൂളിൽ പോയ ആദ്യത്തെ ദിവസം ലീവ് എടുത്ത് മകളെ സ്കൂളിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന് ഒരേ ഇരിപ്പായിരുന്നു. ടി വി കാണുകയോ പേപ്പർ വായിക്കുകയോ ചെയ്തില്ല. ഇടക്ക് പതിവുള്ള ചായം കൊണ്ട് ചെന്നപ്പോൾ അത് വാങ്ങാതെ തന്നെ തിരിച്ചയക്കുകയും ചെയ്തു. എന്തുപറ്റിയെന്ന ചോദ്യത്തിന് ആദ്യമായി ആ കണ്ണുകളിൽ നിറഞ്ഞൊരു കണ്ണുനീർമുത്താണ് ഉത്തരം തന്നത്. താൻ കാണുന്നതിന് മുമ്പേ അത് തുടച്ചു കളയാൻ അയാൾ വിഫല ശ്രമം നടത്തി. അകത്തേക്ക് നടക്കുമ്പോൾ തൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ക്ലാസ് കഴിഞ്ഞു വന്ന അവളുടെ കൂടെ അയാൾ വിശേഷങ്ങൾ തിരക്കുകയും കളിക്കുകയും ഏറെ നാൾ കാണാതെ പോയ കളിപ്പാവയെ കിട്ടിയ കുട്ടിയെപ്പോലെ സന്തോഷിക്കുകയും ചെയ്തു. അവളുടെ വളർച്ചയുടെ ഓരോ പടവുകളും അയാളെ വളരെ വലിയ മാറ്റങ്ങളുണ്ടാക്കി. പഠനത്തിൽ മുൻപന്തിലായിരുന്നതിനാൽ അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കാലാകാലങ്ങളിൽ ചെയ്യാൻ അയാളെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിക്ക് വിടാതെ അന്ന് തന്നെ അടുക്കളയിൽ തളച്ചപ്പോൾ കാലം അയാൾക്ക് വേറൊരു പരീക്ഷാഘട്ടം സമ്മാനിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കുറച്ച് ദിവസങ്ങളായി അയാൾക്ക് ഉറക്കമില്ല. മകളൊരു IPS ഉദ്യോഗസ്ഥയവൻ ആഗ്രഹിക്കുന്നു. കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞ മുതൽ അയാൾ അസ്വസ്ഥനായി. അവളുടെ ജോലി എത്രമാത്രം വിഷമകരമായിരിക്കുമെന്ന ചിന്ത അയാളെ തളർത്തി. രാത്രി വരെ വീട്ടുജോലികൾ ചെയ്ത് ക്ഷീണിച്ച് കിടപ്പറയിലെത്തുന്ന തന്നോട് ഒരൽപ്പം പോലും ദയ അയാളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അവൾക്ക് പനിയോ മറ്റോ വന്നാൽ ആ കരളുരുകുന്നു കണ്ട് താൻ അന്തംവിട്ട് നിന്നിട്ടുണ്ട്. മകനോടുള്ളതിനേക്കാൾ ഒരുപടി കൂടി അവളെ കയറിയാൻ അയാൾ എപ്പോഴും മനസ്സ് കാണിച്ചിരുന്നു. ചേട്ടനും അനിയത്തി കരാട്ട് പിടിക്കാൻ പോയതും രാത്രി സൈക്കിളിൽ ചുറ്റാൻ പോകുന്നതും അത്ര ഇഷ്ടമല്ല അച്ഛനെന്ന് അവൾക്കറിയാം. പക്ഷേ തൻ്റെ ജോലിക്ക് അസാമാന്യ ധൈര്യം അത്യാവശ്യമാണെന്ന് അവൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. സ്വന്തം വീട്ടിൽ പോയി വരുമ്പോൾ ബസ് കിട്ടാൻ വൈകി. ഒരു പ്രാവശ്യം ഇരുട്ടത്ത് കയറി വന്നതിന് അയാളെന്ന് തന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും കേൾക്ക് പല അപമാനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും പറയാതെ, മകനെ തടയാതെ അവരതിന് സാക്ഷ്യം വഹിച്ചു. അവരുടെ മരണം വരെ അത്തരം അവഹേളനങ്ങൾ തുടരുകയും ചെയ്തു. ഇപ്പോൾ മകൾ അച്ഛന് സ്ത്രീപക്ഷ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അമ്മ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അവളുടെ ഉള്ളിൽ തറച്ചു കയറിയിട്ടുണ്ട്. അതാണ് സ്കൂളിൽ വെച്ച് നടത്തിയ പ്രസംഗ മത്സരത്തിൽ 1st place ലഭിച്ച പ്രസംഗത്തിൽ അവൾ പറഞ്ഞത്. തനിക്ക് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പലതും ചെയ്യണം. നിയമം വഴിയും അല്ലാതെയും അബലകളായി വിദ്യാഭ്യാസമില്ലാതെ ചൂഷണത്തിന് ഇരയാകുന്നവരുടെ കാവലിന് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സദസ്സിലുള്ളവർ മുഴുവൻ കൈയടിച്ചു. കേട്ടുകൊണ്ടിരുന്ന അയാൾ തൻ്റെ നേർക്ക് മിഴികൾ ഉയർത്തി നോക്കാൻ ഭയപ്പെട്ട പോലെ തോന്നി. തന്നെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, തൻ്റെ മിഴികൾ തുറക്കുമ്പോൾ, തന്നെ മറ്റാരും മനസ്സിലാക്കുന്നതിൽ നന്നായി അവൾ മനസ്സിലാക്കുമ്പോൾ അയാൾ പല്ലിറുമുകയോ മകളോട് അകൽച്ച കാണിക്കുകയോ ചെയ്യുമെന്ന ഭയമായിരുന്നു. പക്ഷേ അതൊന്നും അയാൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഭാവിച്ചു. അയാൾ കാണിക്കുന്ന ഓരോ നെറുകേടിനും മകളുടെ ചുടുചുമ്പനുകളുടെ തണുപ്പ് തനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇക്കണ്ട കാലമത്രയും പിടിച്ചേൽക്കാൻ പറ്റിയത്. നാളെ അവൾ സിറ്റിയിലേക്ക് പോകും. വല്ലപ്പോഴും മാത്രമേ വരവുണ്ടാവൂ. ധാരാളം പഠിക്കാനുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ലക്ഷ്യബോധമുള്ള കുട്ടിയായതിനാൽ തനിക്ക് വലിയ പ്രത്യാശയുണ്ട്. അച്ഛനും മകനും പോയി അവളെ കണ്ടിട്ട് വരുമ്പോൾ കയ്യിൽ കൊടുത്തയക്കാൻ തനിക്കും അവൾക്കും എന്തെങ്കിലും കാണാതിരിക്കില്ല. ഇടയ്ക്ക് അവൾ തന്നെ കാണാൻ ഓടി വരാതിരിക്കില്ല. നിശബ്ദം ജീവിച്ചു തീർന്നുപോയ 22 വർഷങ്ങൾ തൻ്റെ കൗമാരകാലത്തെ വിസ്മൃതിയിലാക്കിയിരിക്കുന്നു. പക്ഷേ അവൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുന്ന പോലെയാണ് തോന്നാറുള്ളത്. കരിമിഴികളും തുടുത്ത കവിളുകളും ഇരുഭാഗം മെടഞ്ഞിട്ട മുടിപ്പിന്നലുമായി തലയുയർത്തി നിൽക്കുമ്പോൾ 22 വർഷം മുമ്പ് താൻ ഇങ്ങനെയായിരുന്നല്ലോ എന്നോർക്കും. ഇന്നത്തെ വളഞ്ഞുകൂഞ്ഞിയ ശരീരവും നരവീണു തുടങ്ങിയ മുടിഴകളും ചുളിവ് വീണു തുടങ്ങിയ തൊലിയും അവളെ കാണുമ്പോൾ പുനർജന്മം നേടിയതുപോലെ ആഹ്ലാദിക്കും. അവളിലൂടെ എന്തൊക്കെയോ കയ്യെത്തി പിടിക്കാനുള്ള പോലെ ഉള്ളം തുടിക്കും. അയാൾ അവളുടെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് മടക്കി ബാഗിൽ അടുക്കി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്താ ആവശ്യം ഉണ്ടായാലും വിളിക്കണം. അച്ഛാ, ഞാൻ ദിവസവും വിളിക്കാം. മകൻ പറഞ്ഞു, നിന്നോട് ആരെങ്കിലും മോശമായി പെരുമാറിയാ പറയാൻ മടിക്കരുത്, ഞാൻ വരും ചോദിക്കാൻ. ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. ഞാൻ മാത്രം പറഞ്ഞു,
ആരുടെ നേർക്ക് അപമര്യാദയോടെ ഒരിക്കലും പെരുമാറരുത്. അപമാനിക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞു പോകരുത്. അനീതി കാണിക്കരുത്. അമ്മയുടെ വേദന ഉണ്ടല്ലേ ഞാൻ വളർന്ന്, എനിക്കതിന് കഴിയുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? താനും അവളും പരസ്പരം നിറഞ്ഞ മിഴികൾ തുടച്ചു കൊടുക്കുമ്പോൾ അയാൾ ബാഗിൽ വെക്കാനൊന്നും മറന്നില്ലല്ലോ എന്ന ഭാവത്തിൽ മുഖമൊളിപ്പിക്കാൻ പാടുപെടുകയായിരുന്നു.